നവീൻ ബാബുവിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്ന് ഇന്നലെയാണ് പത്തനംതിട്ടയിൽ എത്തിച്ചത്. ഇന്നലെ പത്തനംതിട്ടയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ഇന്ന് രാവിലെ പത്തനംതിട്ട കളക്ട്രേറ്റിൽ വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുവന്നു. അവിടെ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം മലയാളപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെയും പൊതുദർശനം. ഇപ്പോൾ അന്ത്യകർമ്മങ്ങളിലേക്ക് കടക്കുന്നു. കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, അന്ത്യകർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് ചിതയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങളാണ് ബന്ധുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ 3 മണിക്ക് ശേഷമാണ് ചിതയിലേക്ക് മൃതദേഹം മാറ്റാനും ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകളും അർപ്പിക്കുന്നത്. ഈ വീടും ഈ പരിസരവും ഈ വഴികളും എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും നവീൻ ബാബുവിനൊപ്പം ജോലി ചെയ്ത ആളുകൾ, എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അതേ മുഖങ്ങൾ പലരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പലർക്കും സംസാരിക്കാൻ പോലും കഴിയാതെ സങ്കടമുള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ എപ്പോഴും കാണാൻ കിട്ടുന്നത്. ഇവിടെ ആകെ ഒരു സങ്കടം തളം കെട്ടുന്ന അന്തരീക്ഷത്തിൽ പലർക്കും പലതും പറയണമെന്നുണ്ട്, പക്ഷേ പലർക്കും കഴിയുന്നില്ല. നവീൻ ബാബുവിനോടുള്ള അടുപ്പം പലരും പറഞ്ഞ് കഴിയുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട സർവീസ് രംഗത്ത് സർക്കാർ ഉദ്യോഗത്തിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള അതേ വ്യക്തി ജീവിതത്തിലും പുലർത്തിയ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വേർപാട്, അതിന്റെ ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സഹോദരൻ അടക്കമുള്ള ആളുകളാണ് ഈ മൃതദേഹത്തിന് അരികിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കാണാനുള്ള അവസരം നൽകിയ ശേഷം ഇനിയിപ്പോൾ ചിതയിലേക്ക് മൃതദേഹം മാറ്റാനുള്ള ഒരു ക്രമീകരണമാണ് നടക്കുന്നത്. സഹോദരനും കുടുംബാംഗങ്ങളും അടക്കമുള്ള ആളുകൾ പലരോടും പറയുന്നുണ്ടായിരുന്നു ആ സങ്കടങ്ങൾ. പക്ഷെ അവർ അവരുടെ ആ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ് ആ സങ്കടക്കടൽ. പക്ഷേ എത്തുന്ന ആളുകൾ, സഹപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് എന്തു പറഞ്ഞ അവരെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. ആ ഒരു സങ്കടം നമ്മളെല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. ആകെ ഈ വീട്ടിൽ ഒരു സങ്കടം തളംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ അമ്മ രണ്ട് പെൺമക്കളെയും ഭാര്യയും ഒക്കെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇനി പൊട്ടി നിൽക്കുന്ന സഹപ്രവർത്തകരടക്കമുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ അന്ത്യകർമ്മങ്ങൾക്കായി മൃതദേഹം ചിതയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഈ പത്തിശ്ശേരി മേഖലയിലേക്ക് വരുന്ന വഴികൾ നിറയെ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. രാവിലെ കളക്ട്രേറ്റിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം പൊതുദർശന ചടങ്ങുകൾ നടന്നു. അവിടെയും നിരവധിയായ ആളുകൾ എത്തി. അതിൽ അവിടെ എത്തി ആളുകൾ ആ മൃതദേഹത്തിനൊപ്പം അനുഗമിച്ച് ഈ വീട്ടിലേക്കും എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ എത്തിയവർ പിന്നെയും പിന്നെയും അവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാനമായി മുഖമൊന്ന് കാണാൻ ബന്ധുക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വീട്ടിൽ കൂടി എത്തി വളരെ ദൂര സ്ഥലങ്ങളിൽ എത്തിയവർ, കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ എത്തിയ ആളുകളെ നമ്മൾക്കിവിടെ കാണാൻ കഴിയാമായിരുന്നു. അവരെല്ലാം ഇവിടെ ഈ വീട്ടുവളപ്പിൽ ഉണ്ട്. അന്ത്യകർമ്മങ്ങൾ കൂടി കണ്ട്, സംസ്കാര ചടങ്ങുകൾ കൂടി കണ്ട് പ്രിയ നവീൻ ബാബുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങാനായി നിൽക്കുന്നവരാണ് അവർ. ഇന്നലെ മൃതദേഹത്തിനൊപ്പം എത്തിയ ആളുകളെത്തെയും കണ്ണൂരിൽ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തവർ, അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ സൗകുമാര്യം കൊണ്ടും അദ്ദേഹത്തിന്റെ കൃത്യത കൊണ്ടും കൃത്യനിഷ്ഠ കൊണ്ടും ജോലിയുടെ ഉത്തരവാദിത്തം കൊണ്ടും സ്നേഹവായ്പ കൊണ്ടും ഒക്കെ ആ ഊഷ്മളമായ അടുപ്പമുള്ളവരാണ്. അത് അവരുടെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു, അവരുടെ അടുപ്പത്തിലുണ്ടായിരുന്നു. ഇവിടെ എത്തി കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ പലരെയും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നവീൻ ബാബു എന്ന മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ്. ആ ഒരു നല്ല മനുഷ്യന് നാട് ഒന്നാകെ വിട നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ഈ മതപരമായ ചില ചടങ്ങുകൾ അതുകൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൃതദേഹം ചിതയിലേക്ക് എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിരിക്കുന്നു. അവസാനമായി എത്തുന്നവർക്ക് കൂടി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ നൽകുന്നു. നിരവധിയായ ആളുകളാണ് ഇപ്പോൾ ഈ പത്തുശ്ശേരിയിലെ വഴിയിലൂടെ നിറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും എത്തി അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി, പൂക്കൾ അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന റവന്യൂ മന്ത്രി അടക്കമുള്ളവരെ നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണസമയവും രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനരികെയുണ്ട്. അദ്ദേഹത്തിനും ബന്ധുക്കളോടക്കം, ഭാര്യയും മക്കളോടുമടക്കം എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാത്ത രീതിയിൽ നിൽക്കുന്ന റവന്യൂ മന്ത്രി കെ രാജനെ നമുക്ക് കാണാം. IAS ഉദ്യോഗസ്ഥന്മാരെ കാണാം. ഒപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകരെ കാണാം. പല ജില്ലകളിൽ പല ദൂരങ്ങൾ താണ്ടി വന്നവരെ കാണാം. ആ രീതിയിൽ ഈ വീട് നിറയെ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിലാണ് പ്രിയപ്പെട്ട നവീൻ ബാബുവിന് ഈ നാട് യാത്രാമൊഴിയേകുകയാണ്. മലയാളപ്പുഴയിലെ പല വീടുകളിൽ നിറഞ്ഞ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും കാണാനുള്ള ഒരു ക്രമീകരണം കൂടി ഒരുക്കിയ ശേഷമാണ് ഈ വീട്ടുമുറ്റത്ത് ഇനിയിപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം ചിതയിലേക്ക് എടുക്കും. അവിടെ അന്ത്യകർമ്മങ്ങൾ നടത്തും. മകളും സഹോദരന്റെ മക്കളും അടക്കമുള്ള ആളുകൾ അന്ത്യകർമ്മങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്.
ഇതേ അടക്കം ഒരുക്കി വീടിന്റെ തെക്കുവശത്തായുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ചിതയ്ക്കരികിലും നമ്മൾ കാണുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരടക്കം നവീൻ ബാബുവിനൊപ്പം എങ്ങനെയാണോ അദ്ദേഹം തന്റെ സർവീസ് ജീവിതത്തിൽ അവർക്കൊപ്പം ചേർന്ന് നിന്നത്, അതേപോലെ അവരും നവീൻ ബാബുവിനെ ചേർന്ന് നിർത്തുന്നു ഈ അന്ത്യയാത്രയിലും. ആ ഹൃദയഭേദകമായ കാഴ്ച അത് പലർക്കും കണ്ടു നിൽക്കാൻ കഴിയത്തില്ല ഒരു സാഹചര്യമല്ല. ആ രീതിയിൽ സഹപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അവരുടെ മുഖത്തെ സങ്കടങ്ങൾ ആ കുടുംബത്തിനൊപ്പം കുടുംബത്തെ പോലെ തന്നെ അവരുടെ കണ്ണിൽ നിരുവുന്ന കണ്ണീരിൽ നവീൻ ബാബു എന്ന പ്രിയപ്പെട്ടവനുണ്ട്. ആ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് അതുപോലെ ഈ വീട് നിറയെ വഴികൾ നിറയെ നിൽക്കുന്ന ആളുകളുടെയും പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഒക്കെ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്നത് നവീൻ ബാബു എന്ന ആ പ്രിയപ്പെട്ട ആ മനുഷ്യന്റെ ആ നന്മ ഓർത്ത് വന്നവരാണ്. അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്കി കാണാനായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയവരാണെങ്കിൽ ഇപ്പോൾ മതപരമായ ചില ചടങ്ങുകളിലേക്ക് കൂടി കടക്കുകയാണ്. ഇനിയിപ്പോൾ ജില്ലയിലേക്ക് അദ്ദേഹം മാറ്റുന്നു. പത്തോടുകൂടി ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന. ആ രീതിയിലുള്ള ക്രമീകരണം കൂടി അവിടെ നടത്തിയിരുന്നു. നമുക്കറിയാം ഈ കണ്ണൂരിൽ നിന്ന് മൃതദേഹം എത്തിക്കാനുള്ള ഒരു യാത്രാ ദൂരമടക്കം പരിഗണിച്ചാണ് ഇന്നലെ അത് ഒഴിവാക്കിയത്. എന്നാലും ഇന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം കൂടി ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് വീട്ടിൽ ക്രമീകരിച്ചിരുന്നു. ആ രീതിയിൽ അപ്പോൾ മൃതദേഹം വീട്ടിനുള്ളിലേക്ക് എടുത്ത് ഇനിയിപ്പോൾ അന്ത്യ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുശേഷം ഇനിയിപ്പോൾ ചിതയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. മതപരമായ ചടങ്ങുകൾ കോടി അർപ്പിക്കുന്ന അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ കൂടി ഇനിയിപ്പോൾ പൂർത്തിയാക്കുകയാണ്. പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാക്കി. ഇനിയിപ്പോൾ മൃതദേഹം ചിതയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. അതനുസരിച്ചുള്ള ചടങ്ങുകൾ നടക്കുന്നു. സഹോദരനാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം, സഹോദരൻ അടക്കം ബന്ധുക്കളാണ് ഇപ്പോൾ ആ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന്റെയുള്ള ചടങ്ങുകൾക്കായി മാറ്റിയിരിക്കുന്നു. സഹോദരൻ അടക്കമുള്ള ആളുകൾ ചേർന്ന് വന്ന് ആ മനുഷ്യനെ അർപ്പിക്കുമ്പോൾ ഇതേപോലെ നൂറുകണക്കിന് ആളുകൾ ഈ വഴികളിൽ പത്തുശ്ശേരിയിലെ ഈ കാരുവഴി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പെൺമക്കൾ, ഭാര്യ, അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരുടെ മുഖങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ സങ്കടത്തിന്റെ വ്യാപ്തി, അവരുടെ നഷ്ടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. എല്ലാവരും പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവരുടെ പ്രിയപ്പെട്ട സത്യസന്ധനായ നീതിപൂർവമായി ജോലികൾ ചെയ്ത കാര്യങ്ങൾ ചെയ്ത ആ ഉദ്യോഗസ്ഥനെ ഓർക്കുകയാണ്. പെൺമക്കളാണ്, പെൺമക്കളടക്കം ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നതൊപ്പം സഹോദരന്റെ മക്കൾ, അടുത്ത ബന്ധുക്കളുടെ മക്കൾ. സത്യത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരുപാട് ബന്ധുബലമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാരടക്കം നിരവധി പേർ ഉണ്ട്. അവരുടെ മക്കൾ അവരെല്ലാവരും കൂടി നവീൻ ബാബുവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസാനവട്ട അന്ത്യാർത്ഥികൾ അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. പൊതുദർശന ചടങ്ങുകൾ കാര്യങ്ങളിൽ വീട്ടിൽ പൂർത്തിയായിരിക്കുന്നു. ഇനിയും പക്ഷേ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോഴും വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിരവധിയായ ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരു വശത്ത് ചിത ഒരുങ്ങിയിരിക്കുന്നു. ആ ചിതയ്ക്കരികിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ ഉദ്യോഗസ്ഥർ വരെ, അല്ലെങ്കിൽ ജനപ്രതിനിധികളടക്കം ഈ നാട്ടിലെ ആളുകളടക്കം ഇപ്പോഴേ ആ ചിതയ്ക്കരികിൽ അവരെപ്പോഴേ കാത്തുകയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, ഒരു സ്നേഹത്തിന്റെ ഒരു പൂക്കൾ അർപ്പിക്കാൻ. ഇനിയിപ്പോൾ പൊതുദർശന കരങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം ഇനിയിപ്പോൾ ചിതയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ മാത്രമാണുള്ളത്, ആ ചടങ്ങുകൾ മാത്രമാണുള്ളത്. അതിലേക്ക് കടന്നിരിക്കുന്നു. ബന്ധുക്കൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. മക്കളും ബന്ധുക്കളും അടക്കമുള്ള ആളുകളുണ്ട്. ഏറ്റ സഹോദരന്മാരുടെയൊക്കെ മക്കളെ കാണാം. ഒപ്പം നാട്ടുകാരായ ആളുകൾ, പൊതുപ്രവർത്തകർ, മന്ത്രിമാർ, അടക്കമുള്ള ആളുകൾ നവീൻ ബാബുവിന് അരികിൽ നിൽക്കുന്നു. ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട നവീൻ ബാബുവിന്റെ ചിത്രം സ്വന്തം പോക്കറ്റിൽ ആലേപനം ചെയ്ത് വരുന്നവർ പലരും, പല ദൂര ദിക്കുകളിൽ എത്തിയവരാണ്. അവരെല്ലാവരും ഇന്ന് അവരുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണാൻ, സഹപ്രവർത്തനെ കാണാൻ എത്തിയവരാണ്. പലർക്കും രാവിലെ ജില്ലാ കളക്ട്രേറ്റിലേക്ക് എത്താൻ കഴിയാത്തവരുണ്ട്. അവരെല്ലാവരും വീട്ടിലേക്ക് എത്തുകയാണ്. ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് നവീൻ ബാബുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവരാണ്. പക്ഷേ ഇനിയും സമയം മുന്നോട്ട് പോകുമ്പോൾ ചടങ്ങുകൾക്ക് ഒരു വൈകൽ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ഈ പൊതുദർശനം തക്കാളിപ്പേക്ക് അവസാനിപ്പിച്ച് ഇതിലേക്ക് മൃതദേഹം എടുത്ത് കൊണ്ടുപോകുന്നതിന് മുൻപേ ഉള്ള അന്ത്യചടങ്ങുകളിലേക്ക് ബന്ധുക്കൾ കടന്നിരിക്കുന്നു. പ്രശ്നങ്ങൾ കാണുന്നത് പോലെ മതപരമായ ചടങ്ങുകൾ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്നലെയും ഇന്നുമൊക്കെ ഈ ജില്ലയിൽ കേടിയമായി ജോലി ചെയ്യേണ്ട, മാത്രമല്ല ഈ വീട്ടിൽ രണ്ട് പെൺമക്കളുടെ അച്ഛനായി, ഈ വീടിന് കാരണവരായി, ഈ വീടിന്റെ എല്ലാം എല്ലാമായി നിൽക്കേണ്ടത് മനുഷ്യൻ, ആ മനുഷ്യൻ
ഇങ്ങോട്ടേക്ക് വരുന്നതും കാത്തിരുന്ന ഒരു കുടുംബത്താണ്. ആ വീട്ടുമുറ്റത്താണ് പന്തൽ ഉയർന്നത്. ആ വീട്ടുമുറ്റത്താണ് ഇതേപോലുള്ള സങ്കട കടലായി മാറിയത്. ആ വീട്ടുമുറ്റമാണ് ഇതേപോലെ അന്ത്യചുംബനങ്ങൾക്കും അന്ത്യാഞ്ജലികൾക്കും വേദിയാകുന്നത്. അവസാനമായി പൂക്കളർപ്പിക്കാൻ നിൽക്കുന്ന നിരവധി നിരവധി ആളുകളെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഈ നാട് മാറി, ഈ വീട് മാറി. അത്തരത്തിൽ ദുഃഖപൂർണമായ, എത്ര വാക്കുകൾ കൊണ്ട് വിവരിച്ചാലും കഴിയാത്ത രീതിയിലുള്ള അഗാധമായ ദുഃഖത്തിലേക്ക് ഈ നാടിനെയും ഈ വീടിനെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും തള്ളിവിട്ടൊരു സാഹചര്യം രാവിലെ കളക്ടർ